ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഒരു ചെടി നടാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. ആ ചെടി വളരുന്നതും അതിൽ ഇലകൾ നിലനിൽക്കുന്നതും ഒരു പൂവിടരുന്നതും കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. മണിപ്ലാന്റ് വളർത്താൻ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അത് വെള്ളത്തിലിട്ടും മണ്ണിൽ കുഴിച്ചിട്ടും വീടിനകത്തും പുറത്തുമൊക്കെ വളർത്താൻ താല്പര്യമുള്ളവർ തന്നെയാണ് നമ്മൾ മലയാളികൾ. ചില സമയങ്ങളിൽ മണിപ്ലാന്റിൻ്റെ ഇലകൾ മഞ്ഞ നിറത്തിൽ കൊഴിയുന്നതും കരിഞ്ഞുണങ്ങുന്നതും കാണാം. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പ്രതിവിധി കൂടുതൽ വെള്ളം ചെടിക്കൊഴിക്കുകയോ കൂടുതൽ വെളിച്ചം കിട്ടുന്ന സ്ഥലത്തേക്ക് ചെടി മാറ്റുന്നതോ ആണ്. എന്നിട്ടും മാറ്റമൊന്നുമില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നത്തിൻ്റെ അടയാളമായിരിക്കാം. പ്രധാനമായും നാല് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ അവസ്ഥയിൽ നിന്നും മണിപ്ലാന്റിനെ നമുക്ക് രക്ഷിക്കാനും നല്ല അടിപൊളിയായിട്ട് വളർത്താനും കഴിയും. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നല്ലതുപോലെ വായുസഞ്ചാരമുള്ള സ്ഥലം നോക്കി വേണം ചെടി നടാൻ. അതുപോലെ ഒരു നിശ്ചിത അളവിൽ വെള്ളം ഒഴിക്കുകയും വേണം. നേരിട്ട് സൂര്യപ്രകാശം കിട്ടാത്ത ഒരു സ്ഥലത്തേക്ക് ചെടി മാറ്റി നടുന്നതായിരിക്കും കൂടുതൽ ഉചിതം. കൂടുതലായി സൂര്യപ്രകാശം കിട്ടുന്നതിലൂടെ അധിക ഈർപ്പം നഷ്ടപ്പെടുന്നു. അപ്പോഴാണ് ഇലകൾ മഞ്ഞ നിറമായി മാറുന്നതും ചില ഭാഗങ്ങൾ കരിഞ്ഞുണങ്ങുന്നതും. ഒട്ടും നനയുക ചെടിയുടെ ഇലകളും മഞ്ഞ നിറത്തിൽ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ചെടി നനയ്ക്കണം എന്നും. ഏറ്റവും പ്രധാനവും അവസാനത്തെയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രോഗങ്ങളിൽ നിന്നും മണിപ്ലാന്റിനെ രക്ഷിക്കുക എന്നത്. ഏറ്റവും പ്രധാനമായും കാണപ്പെടുന്ന ഫംഗസ് മൂലമുണ്ടാവുന്ന രോഗമാണ് റൂട്ട് റോട്ട് ഡിസീസ്. അത്തരം രോഗം ബാധിച്ച ചെടിയുടെ വേരുകൾക്ക് കറുത്ത നിറമായിരിക്കും. ഇലകളുടെ മുകളിൽ വെളുത്ത പാടുകളും ഉണ്ടാകും. ഫംഗസ് ബാധിച്ച അത്തരം ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വീട്ടിൽ മണിപ്ലാന്റ് അടിപൊളിയായിട്ട് വളർത്താൻ കഴിയും. നല്ല ഭംഗിയിൽ അവ വളരുന്നത് കാണുവാനും സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.